പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് സെവൻ്റെ ടേം വണ്ണിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ദ ഇൻറ്റിജർ 5 മോർ ദാൻ നെഗറ്റീവ് 4 ഈസ് 1, 9, നെഗറ്റീവ് 9, നെഗറ്റീവ് 1. അപ്പോൾ 5 മോർ ദാൻ നെഗറ്റീവ് 4 എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നെഗറ്റീവ് 4 + 5 = എന്ത് വരും? ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? നമ്മൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണെങ്കിൽ അത് ആഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ 5 - 4, എന്നിട്ട് ബിഗിൻ്റെ സൈൻ കൊടുക്കും. ബിഗിൻ്റെ സൈൻ പോസിറ്റീവാണ്, 5 ആണ് ഇവിടെ ബിഗ്, അത് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് 1, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ദ വാല്യൂ ഓഫ് നെഗറ്റീവ് 1 ദ ഹോൾ റേസ് ടു 25 ഈസ് 1 - 1 = 25 - 25. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഈവൻ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 25 ഈസ് ആൻ ഓഡ് നമ്പർ, സോ ആൻസർ ഈസ് നെഗറ്റീവ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഗിവൺ ഡേറ്റ ഈസ് കോൾഡ് ഇറ്റ്സ് മോഡ്, മീൻ, മീഡിയൻ, റേഞ്ച്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? എന്താണ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ മോഡ് എന്ന് പറയും. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 5 വെൻ എ ഡൈസ് ഈസ് റോൾഡ് വൺസ് ഈസ്, അതായത് ഒരു ഡൈസ് റോള് ചെയ്യുമ്പോൾ 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്കം ഇവിടെ എത്രയാണ്? 6 ആണ്. അപ്പോൾ നമുക്ക് ഡൈ ഒരു പ്രാവശ്യം റോള് ചെയ്യുമ്പോൾ 5 കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമാണ്. അപ്പോൾ എന്താണ്? 1/6. ദ സം ഓഫ് എ ലീനിയർ പെയർ ഈസ്, ഒരു ലീനിയർ പെയറിൻ്റെ സം എന്താണ്? ലീനിയർ പെയർ എന്ന് വെച്ചാൽ നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു റേ ഉണ്ടെങ്കിൽ ഇവിടെ 2 ആംഗിൾസ് ഫോം ചെയ്യും. ഈ 2 ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. എ ട്രയാങ്കിൾ ഹാസ് ഡാഷ് മീഡിയൻസ്, ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻസ് ഉണ്ട്? അപ്പോൾ മീഡിയൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. എന്താണ് മീഡിയൻ? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന, ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കാൻ സാധിച്ചു. ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് അടുത്ത ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് വരയ്ക്കാം. ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് നമുക്ക് അടുത്തത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻ വരയ്ക്കാനായിട്ട് സാധിച്ചു? 3 മീഡിയൻ വരയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് 78.98 × 10,000. അപ്പോൾ ഇവിടെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഒരു ഡെസിമൽ നമ്പറിനെ 10,000, 10,000 ഇതുകൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസസ് ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് മൂവ് ആകും. അപ്പോൾ ഇവിടെ 78.98 ഡെസിമൽ പോയിൻ്റ് എത്ര പ്ലേസസ് മൂവ് ആകണം? 4 പ്ലേസസ് മൂവ് ആകണം. അതായത് ഈ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 1, 2, 3, 4 പ്ലേസസ് മൂവ് ആകണം. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഓൾറെഡി 2 പ്ലേസസേ ഉള്ളൂ. അപ്പോൾ 4 പ്ലേസ് വരണേ എന്ത് ചെയ്യണം? 2 സീറോയും കൂടെ നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര വരും ആൻസർ? 7, 8, 9, 8, 0, 0 എന്ന് വരും. അതിവിടെ ഏതാണ്? ദാ ഈ നമ്പറാണ്.
അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ, ഇതാണ് 7 8 9 8 0 0. ഇഫ് ടു പാരലൽ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റഡ് ബൈ എ ട്രാൻസ്വേഴ്സൽ ദെൻ എ പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ എന്താണ് ഈക്വൽ. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനൊരു ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ അവിടെയുള്ള പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും. സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 10 times m is 70. അപ്പോൾ 10 times m, അതായത് 10 into m എത്രയാണ്? 70. അപ്പോൾ അതെന്ത് വരും? 10 into m is 10m. 10m is equal to 70 എന്ന് വരും. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. The sum of 3P and SP is negative 32. The value of P is. അപ്പോൾ സം ഓഫ് 3P and 5P. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. 3P + 5P = -32. 3P + 5P is 8P. 8P = -32. ഇതിൽ നിന്ന് P എന്ത് വരും? P = -32. 8P യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ഈക്വൽസിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും. -32 by 8 is 8 4s are 32. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് -4. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോഷ്യൻറ്റ് 81 divided by -9. 81 divided by -9. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? നെഗറ്റീവാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെയും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടാണ്. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. സോ ആൻസർ ഈസ് നെഗറ്റീവ്. 81 divided by 9 is 9. 9 9s are 81. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? -9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. 2x = 36. 2x = 36. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു, ട്രാൻസ്പോസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 ഇവിടെ 2x എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 into x ആണ്. അപ്പോൾ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് 2 പോകുമ്പോൾ അതെന്താവും? ഡിവിഷൻ ആവും. 36 by 2 എന്നാവും. 36 divided by 2 is 18. x = 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് ഇൻറ്റിജേഴ്സ്? ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്? അത് നമുക്കറിയാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് 1. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് 0. സിമ്പിളാണ് അല്ലേ. പിന്നെന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം, ആംഗിൾ സം പ്രോപ്പർട്ടിയാണ്. എത്രയാണ്? 180 degree. ഹൗ മെനി ആൾട്ടിറ്റ്യൂഡ്സ് ആർ ദർ ഇൻ എ ട്രയാങ്കിൾ? നേരത്തെ നമ്മൾ മീഡിയൻ കണ്ടു, ഇനി ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് ഒരു ട്രയാങ്കിളിന് എത്ര എണ്ണം കാണുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സ് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മീഡിയൻ എന്തായിരുന്നു? ഒരു വെർട്ടെക്സ് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ്, ഇതാണ് മീഡിയൻ. ഇത് മീഡിയൻ. പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നത് ആൾട്ടിറ്റ്യൂഡ്, അതായത് ഇവിടെ വരുന്ന ആംഗിൾ 90 degree ആയിരിക്കും. മീഡിയൻ ആംഗിൾ 90 degree ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ എത്ര ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം? ഇവിടെ നമ്മൾ ഒന്ന് വരച്ചു. ഇനി ഈ വെർട്ടെക്സിൽ നിന്ന് ദൈങ്ങോട്ട് രണ്ടാമത്തത് വരച്ചു. ഇനി ഇവിടെ നിന്ന് മൂന്നാമത്തത് വരച്ചു. അപ്പോൾ എത്ര ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം? 3 ആൾട്ടിറ്റ്യൂഡ്സ് വരയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി അൺനോൺ ഇൻറ്റീരിയർ ആംഗിൾ എക്സ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റീരിയറിൽ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. 70 degree x, എക്സ്റ്റീരിയർ ആംഗിൾ 100 degree എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എക്സ്റ്റീരിയറിലാണ്. ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം?
എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി? എക്സ്റ്റീരിയർ ആംഗിള് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വലായിരിക്കും. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? 100 ഡിഗ്രി എന്ന് പറയുന്നത് ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇത് എന്തിന് ഈക്വലാണ്? 70 ഡിഗ്രി പ്ലസ് എക്സിന് ഈക്വലാണ്. ഇതാണ്, ഇത് രണ്ടെണ്ണമാണ് ഓപ്പോസിറ്റുള്ള ഇൻറ്റീരിയർ ആംഗിൾസ്. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ഇഫ് എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ്? അപ്പോൾ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെഴുതാം? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ 2 ഔട്ട്കംസ് ആണുള്ളത് അല്ലേ. ഒന്ന്, ഒന്നെങ്കിൽ ടെയില് വീഴാം അല്ലെങ്കിൽ ഹെഡ് വീഴാം. അപ്പോൾ ഇവിടെ ടെയില് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതിൽ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴാണ് അപ്പം 1 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്തെഴുതാം? 1/2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി കോംപ്ലിമെൻ്ററി ആംഗിൾ എക്സ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 75 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് എന്താണ്? 75 പ്ലസ് എക്സ്, അതായത് രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. അതാണ് കോംപ്ലിമെൻ്ററി. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? 90 - 75 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 15. വാട്ട് ഈസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് 29? അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സൈൻ ചേഞ്ച് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി അല്ലേ. നെഗറ്റീവ് 29 അഡിറ്റീവ് ഇൻവേഴ്സ് 29. ഡിവൈഡ് 234.425 ബൈ 1000. 234.425 ഡിവൈഡഡ് ബൈ 1000. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ 3 സീറോസ് ഉണ്ട്, അപ്പോൾ 3 പ്ലേസസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഡെസിമൽ പോയിൻ്റ് ദാ ഇവിടെ വരും. അപ്പോൾ ആൻസർ എന്താണ്? 0.234425. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സപ്ലിമെൻ്റ് ഓഫ് 76 ഡിഗ്രി ആംഗിൾ. 76 ഡിഗ്രി ആംഗിളിൻ്റെ സപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 76 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ആംഗിളിനെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്നെടുക്കാം. അപ്പോൾ 76 + x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 76. 180 - 76 ചെയ്താൽ എന്ത് വരും? ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 7 ആവും, ഇവിടെ 10 ആവും. 10 - 6 = 4, 0, 1. എന്ത് കിട്ടി? 104 ഡിഗ്രി. അപ്പോൾ സപ്ലിമെൻ്റ് ഓഫ് 76 is 104 ഡിഗ്രി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 20 ക്വസ്റ്റ്യൻസ് മതി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.